ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എഗൽ ലേണിംഗ് സോ മക്കളെ അരിപ്പനി സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് എ പ്ലസ് ക്വസ്റ്റിൻ നോക്കിയാലോ സോ ഒന്നാമത്തെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഉണ്ട് അതിൻ്റെ എക്സ് എൻ്റെ ഇക്വേഷൻ ഉണ്ട് എന്താ ഫൈവ് വൺ മൈനസ് ത്രീ എന്നാണ് ഇനി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അരിപ്പരി സീക്വൻസ് ചെയ്താൽ ശ്രേണി എഴുതാനാണ് പറയുന്നത് സോ എ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് എക്സ് എൻ ഇസ് സീക്വൽ ടു ഫൈവ് എൻ മൈനസ് ത്രീ ആണ് തന്നിട്ടുള്ളത് ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് വൺ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും ഫൈവ് മൈനസ് ത്രീ വിച്ച് ഇസ് സീക്വൽ ടു ആണ് ഇവിടെ അതേപോലെ ഡി എന്ന് പറയുന്ന പൊതുവ്യത്യാസം എന്താണ് വരിക എന്നിന് മുമ്പിൽ വരുന്ന ഈ വാല്യൂ ആണ് വിച്ച് മീൻസ് ഫൈവ് ആയിരിക്കും വരിക സോ ഡി ഫൈവ് എന്ന് കിട്ടി ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം ബി ക്വസ്റ്റ്യൻ ഇല്ല ഈ ക്വസ്റ്റ്യൻ ബാക്കി ചെയ്യാണല്ലേ സീക്വൻസ് ചെയ്തണ്ടേ ഫസ്റ്റ് ടേം ടു ആണ് അതേപോലെ തന്നെ പൊതുവ്യത്യാസം ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ

ഇവിടെ നമുക്ക് ഒരു ഫോർമുല തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അതിന്റെ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട് എൻ എന്ന് പറയുന്ന ആൾ ഇവിടെ പറയുന്നവന്റി ആണ് സെക്കൻഡ് ക്വസ്റ്റനിൽ അതേപോലെ ആണ് ഇത് നമുക്ക് എന്താക്കാം ചെയ്യാൻ പറ്റും ഈക്വൽ ടു വൺ ട്വൻറ്റി ടു ഇനി ഇതിന് നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി സോ ഫൈവ് വൺ മൈനസ് ത്രീ വൺ ട്വന്റി ടു ആണെങ്കിൽ ഫൈവ് വൺ സീക്വൽ ടു മൈനസ് ത്രീ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ത്രീ ആയിട്ട് മാറും വൺ ട്വന്റി ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഓക്കെ ആണല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ എൻ സീക്വൽ ടു എന്തായിട്ട് മാറും വൺ ട്വന്റി ഫൈവ് ബൈ ഫൈവ് ആയിട്ട് മാറുന്നു വിച്ച് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് നീട്ടി എന്നിൻ്റെ വാല്യൂ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയഞ്ചാമത്തെ ടേം ഇരുപത്തിയഞ്ചാമത്തെ പദമാണെന്ത് ഈ വൺ ട്വൻറ്റി ടു എന്ന് പറയുന്ന ആൾ വരിക എന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് ഉണ്ട് ഫൈൻ ദ സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് ടേംസ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ സം കണ്ടുപിടിക്കാൻ തുക കണ്ടുപിടിക്കാൻ പറയുന്നു അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ് ഇരുപത്തിയഞ്ച് പദങ്ങൾ ആയതുകൊണ്ട് എസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ബൈ ടു ഇൻറ്റു എക്സ് വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് പ്ലസ് അതേപോലെ തന്നെ എക്സ് എൻ എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ എക്സ് ട്വൻറ്റി ഫൈവ് ആണ് അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് വൺ ട്വന്റി ടു ആണ് സോ വൺ ട്വന്റി ടു ഈക്വൽ ടു ട്വന്റി ഫൈവ് ബൈ ടു ഇൻറ്റു ടു പ്ലസ് വൺ ട്വന്റി ടു എന്ന് പറഞ്ഞാൽ വൺ ട്വന്റി ഫോർ ആണ് ഇനി നമുക്ക് എന്താക്കാം ഈ വൺ ട്വന്റി ഫോറിനെയും ടൂം ക്യാൻസൽ ചെയ്ത് സിക്സ്റ്റി ടു എന്ന് കൊടുക്കാൻ പറ്റും ട്വന്റി ഫൈവ് ഇന്റു സിക്സ്റ്റി ടു ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ആൻസർ വരിക നിങ്ങൾ ചെയ്ത് നോക്കുക സോ ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനെ ആൻസർ കണ്ടെത്തേണ്ടത് കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റിനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സം ഓഫ് എൻ ടേംസ് ഓഫ് എൻ സീക്വൻസീസ് ഫോർ എൻ സ്ക്വയർ പ്ലസ് ടു എൻ ഇതിനൊരു ചെറിയ മാറ്റം ഉണ്ട് ഇവിടെ നമുക്ക്

ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും സോ ഫോർ പ്ലസ് ടു ഈക്വൽ ടു സിക്സ് വന്നു ഇനി സെക്കൻഡ് ടേം അല്ലേ പൊതുവ്യത്യാസം എട്ടാണ് ഫസ്റ്റ് ടേം ആറാണ് അങ്ങനെയാണെങ്കിൽ എക്സ് ടു എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും സെക്കൻഡ് ടേം വരിക ആർ എ പ്ലസ് ഫസ്റ്റ് ടേമിനോട് പൊതുവ്യത്യാസം ആഡ് ചെയ്യുന്നു ആർ എ പ്ലസ് എട്ട് പതിനാല് എന്ന് കിട്ടുന്നു സോ സിമ്പിൾ ഇനി നമുക്ക് സീക്വൻസ് നോക്കാം ഫൈൻ സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ടൻറ്റി ഫൈവ് ടേംസ് ഓഫ് ദീസ് അരി സീക്വൻസ് ഈ ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറയുന്നത് എടാ ഒന്നുമില്ല എസ് എൻ സീക്വൽ ടു ഇങ്ങനെ ഒരു ഫോം തരികയാണെങ്കിൽ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഈ എണ്ണിന് പകരം ഇവിടെ വരുന്ന ഓരോ എണ്ണിന് പകരവും ഇരുപത്തിയഞ്ച് കൊടുത്താൽ മതി ഇനി മുപ്പത് ടേം ആണെങ്കിലോ ഈ എന്നിന് പകരം മുപ്പത് കൊടുത്താൽ മതി മുപ്പത് ടേംസിന്റെ സമ് തുക കണ്ടുപിടിക്കാൻ പറ്റും സോ സി ക്വസ്റ്റ്യന് ആൻസർ എന്താ വരുന്നത് സി ക്വസ്റ്റ്യനില് നമുക്കറിയാവുന്ന കാര്യം എസ് എൻ സീക്വൽ ടു ഫോർ എൻ സ്ക്വയർ പ്ലസ് ടു എൻ ആണ് എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം ട്വന്റി ഫൈവ് ആണ് കൊടുക്കേണ്ടത് സോ എസ് ട്വന്റി ഫൈവ് സീക്വൽ ടു എസ് ട്വന്റി ഫൈവ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ട്വന്റി ഫൈവ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എഗെയിൻ എന്നിന് പകരം ഈ എന് പകരം ട്വൻറ്റി ഫൈവ് കൊടുത്തപ്പോൾ ട്വന്റി ഫൈവ് സ്കോർ ആയിട്ട് മാറി പിന്നെ ഇവിടെ ടു ഉണ്ട് പിന്നെ ഈ എണ്ണിന് പകരം എന്താക്കണം അതും ട്വന്റി ഫൈവ് കൊടുക്കണം സോ ഇൻ ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് വരുന്നു ഈ ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് പ്ലസ് ടു ഇൻറ്റു ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ എന്താക്കുക കണ്ടെത്തിയിട്ട് ആൻസർ ചെയ്ത് നോക്കുക ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്യേണ്ടത് അടിപൊളി ക്വസ്റ്റൻ ആട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊരു അടിപൊളി ക്വസ്റ്റിനാണ് ഇന്ന് സ്റ്റേഡിയം ചേർസ് ആർ അറേഞ്ച്ഡ് ഇൻ ഫിഫ്റ്റീൻ സെമി സർക്കിൾസ് ഒരു സ്റ്റേഡിയം ഉണ്ട് ഒരു സ്റ്റേഡിയം അതിലെ ചേറുകൾ കസേരകൾ പതിനഞ്ച് സെമി സർക്കിളായിട്ടാണ് അറേഞ്ച് ചെയ്തത് സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ പതിനഞ്ച് സെമി സർക്കിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുന്നത് എന്താണ് ഇഫ് ദ ഇൻ ദ ഫസ്റ്റ് സെമി സർക്കിൾ ഹൺഡ്രഡ് ചേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെക്കൻഡ് സെമി സർക്കിൾ വൺ ടെൻ ചേഴ്സ് വൺ ടെൻ ചേർസ് ആൻഡ് ഇൻ ദ തേർഡ് സെമി സർക്കിൾ വൺ ട്വൻറ്റി ചേർസ് ആൻഡ് സോൺ അതായത് ഒന്നാമത്തെ സെമി സർക്കിള് ഹൺഡ്രഡ് ചേഴ്സ് ഉണ്ട് രണ്ടാമത്തായപ്പോഴോ നൂറ്റി പത്ത് ചേഴ്സ് ഉണ്ട് മൂന്നാമതായപ്പോൾ നൂറ്റി ഇരുപത് ചേഴ്സ് വന്നു അതായത് ഓരോ സെമി സർക്കിൾ അങ്ങനെ പോകുന്നതിനനുസരിച്ച് പത്ത് ചേഴ്സ് കൂടി പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ചേഴ്സ് ആർ ദ ഇൻ ഫിഫ്റ്റീൻ സെമി സർക്കിൾ അതായത് പതിനഞ്ചാമത്തെ സെമി സർക്കിളിൽ എത്ര ചേഴ്സ് എത്ര കസേര ഉണ്ടെന്നാണ് ചോദിക്കുന്നത് എടാ സിമ്പിൾ ആണ് നമുക്ക് ഓരോ സെമി സർക്കിൾ വരുന്ന കസേരകളുടെ എണ്ണം ഒരു ശ്രേണിയായിട്ട് ഒരു അരിപ്പരി സീക്വൻസ് ആയിട്ട് എഴുതി കൂടെ എങ്ങനെ എഴുതാൻ പറ്റുക ഒന്നാമത്തെ ടേം ടേമുന്നൂറാണ് രണ്ടാമത്തെ ടേം നൂറ്റിപ്പത്താണ് മൂന്നാമത്തെ ടേം നൂറ്റി ഇരുപതാണ് ഇങ്ങനെയാണ് ഓരോ സെമി സർക്കിളും ഓരോ അർദ്ധവൃത്തത്തിലും എന്ത് പോകുന്നത് ചേസിൻ്റെ എണ്ണം പോകുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാമത്തെ സെമി സർക്കിളിലെ പതിനഞ്ചാമത്തെ സെമി സർക്കിളിലെ ചേസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി പതിനഞ്ചാമത്തെ ടേം ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ പതിനഞ്ചാമത്തെ ടേം കണ്ടുപിടിച്ചാൽ മതി സോ നമുക്ക് ഇവിടെ എക്സ് വൺ എന്ന് പറയുന്ന ആൾ അറിയാം അത് ഹൺഡ്രഡ് ആണ് അതേപോലെ ഡി എന്ന് പറയുന്ന ആൾ പൊതുവ്യത്യാസം എന്താ വരിക നൂറ്റി പത്ത് മൈനസ് നൂറ് ഈക്വൽ ടു പത്ത് എന്ന് കിട്ടുന്നു ആണല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് ഫിഫ്റ്റീൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ എന്ത് ചെയ്താൽ മതി ഒന്നാമത്തെ ടേമിനോട് എക്സ് വണ്ണിനോട് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യണം ഈ കാണുന്ന പതിനഞ്ചിൻ്റെയും ഒന്നിൻ്റെയും വ്യത്യാസം പതിനാലാണ് സോ പതിനാല് പ്രാവശ്യം പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി എക്സ് വൺ ാണ് പൊതുവ്യത്യാസം ആണ് അതായത് നമ്മുടെ ഈ ഇങ്ങനെ സെമി സർക്കിൾ വരുന്ന എണ്ണത്തിൽ പതിനഞ്ചാമത്തെ സെമി സർക്കിൾ വരുന്ന എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ക്യൻ നോക്കാം വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചെയ്ത് ഇൻ ദ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് ചെയ്സ് എത്രയാണ് ആകെ എത്ര കസേരകൾ ഉണ്ടെന്നാണ് ചോദിച്ചത് അപ്പൊ ബി ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ആൻസർ ആയ ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ അതിനേക്കാൾ സിമ്പിളാണ് ബി ക്വസ്റ്റ്യൻ സമ്മ കണ്ടുപിടിച്ചാൽ മതി സീക്വൻസ് എന്താണ് വരുന്നത് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് എക്സെട്ര അവസാനത്തെ ടേം എന്താണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് എത്ര ടേംസ് ഉണ്ട് പതിനഞ്ച് ടേംസ് ഉണ്ട് പതിനഞ്ച് സെമി സർക്കിൾ ഓരോ സെമി സർക്കിളും വരുന്ന വരുന്ന ചേസിൻ്റെ എണ്ണമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ എസ് എൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന നിൽക്കേഷൻ എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്നിന് പകരം എന്ത് കൊടുക്കണം പതിനഞ്ചാണല്ലേ പതിനഞ്ച് സെമി സർക്കിൾ ആണ് സോ പതിനഞ്ച് എന്നാണ് എൻ്റെ പകരം കൊടുക്കേണ്ടത് എൻിന് പകരം പതിനഞ്ച് കൊടുത്താൽ എസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ സോറി പതിനഞ്ചല്ലേ ട്വൻറ്റി ഫൈവ് അല്ലല്ലോ എസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് അതേപോലെ എക്സ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ടു ഫോർട്ടി ആണ് സോ ഹൺഡ്രഡ് പ്ലസ് ടു ഫോർട്ടി എന്ന് വരുന്നു വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ടു ഫോർട്ടി എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു ത്രീ ഫോർട്ടി വരുന്നു ബൈ ടു എന്ന് കിട്ടുന്നു ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം തേർട്ടി ഫോർ ബൈ ടു സെവൻറ്റീൻ ആയിട്ട് മാറുന്നു ഫിഫ്റ്റീൻ ഇൻറ്റു വൺ സെവൻറ്റി ചെയ്താൽ മതി ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്താക്കുക ആൻസറൊക്കെ കമന്റ് ചെയ്യട്ടോ ഓരോ ക്വസ്റ്റിൻ്റെ ആൻസറും ഫൈനൽ ആൻസർ നിങ്ങൾ എന്താക്കുക കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിൻ ആൻസറും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻ ദ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റി ടേംസ് ഓഫ് ദിസ് അരിപ്പർ സീക്വൻസ് ഫോർ നയൻ ഫോർട്ടീൻ ഫോർ നയൻ ഫോർട്ടീൻ എന്ന് പറയുന്ന എ ക്വസ്റ്റ്യൻ എന്താണ് നാല് ഒൻപത് പതിനാല് ഇങ്ങനെ പോകുന്നൊരു ശ്രേണി ഒരു സമാന്തര ശ്രേണി ഉണ്ട് ഇതിൻ്റെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക സമ്മ് കണ്ടുപിടിക്കാൻ എസ് എൻ സീക്വൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് ഇത് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ ഞാനിവിടെ വേറൊരു ഇക്വേഷൻ ഇൻട്രഡ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്കിവിടെ എക്സ് എൻ എന്ന് പറയുന്ന അവസാനത്തെ ടേം തരാത്തത് കൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഏക്വേഷണം ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ ആണ് അതേപോലെ ഡി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് നയൻ മൈനസ് ഫോർ ഈക്വൽ ടു ഫൈവ് ഈ രണ്ട് കാര്യങ്ങളും അറിയാം അതേപോലെ എൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ ടേംസ് ആണ് സോ എന്നിൻ്റെ വാല്യൂ ഫിഫ്റ്റീനും വന്നു റെഡിയല്ലേ നേരെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി സോ എസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു ഇൻ ടു ഇൻറ്റു എഫിന് പകരം നമ്മൾ ഫോർ കൊടുക്കുന്നു പ്ലസ് എൻിന് പകരം എഗെയിൻ ഫിഫ്റ്റീൻ കൊടുക്കുന്നു സോ ഫിഫ്റ്റീൻ മൈനസ് വൺ ഇൻറ്റു ഡിക്ക് പകരം എന്ത് കൊടുക്കണം ഫൈവ് കൊടുക്കണം ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് നോക്കാം ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു റ്റു ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് പ്ലസ് ഫിഫ്റ്റീൻ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ വരിക ഫോർട്ടീൻ ആണ് സോ ഫോർട്ടീൻ ഇൻറ്റു ഫൈവ് ഫോർട്ടീൻ ഇൻറ്റു ഫൈവ് വന്നു വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് ഫോർട്ടീൻ ഇന്റു ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ സെവൻറ്റി എന്ന് കിട്ടും കിട്ടുന്നുല്ലേ ഫോർട്ടീൻ ഇന്റു ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി കിട്ടി ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് സെവൻറ്റി എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു വന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഫിഫ്റ്റീൻ ബൈ ടു ഇന് സെവൻറ്റി ടു എന്ന് കിട്ടി ആ എസ് എടാ എയ്റ്റ് പ്ലസ് സെവൻറ്റി എന്ന് പറഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് ആട്ടോ സെവൻറ്റി എയ്റ്റ് അപ്പൊ നിങ്ങൾ എന്താക്കുക അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുക ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ദ ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് ഓഫ് ദ അരിത്മരി സീക്വൻസ് ഫോർ നയൻ ഫോർട്ടീൻ ആൻഡ് സെവൻ ട്വൽവ് സെവൻറ്റീൻ അതായത് രണ്ട് അരിജ്മ സീക്വൻസ് ഏതൊക്കെയാണ് രണ്ട് അരിമിറ്റ് സീക്വൻസുകൾ ഒന്നാമത്തെ സെയിം ആണ് ഫോർ നയൻ ഫോർട്ടീൻ രണ്ടാമത്തത് എന്താണ് സെവൻ ട്വൽവ് സെവൻറ്റീൻ ഇതാണ് രണ്ട് അരിക്മന് സീക്വൻസ് ഈ രണ്ട് അരിജ്മൻ സീക്വൻസിലെയും ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ പതിനഞ്ച് ടേംസിന്റെ സമ്മിൻ്റെ വ്യത്യാസമാണ് കാണാൻ പറയുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കും ആദ്യം ഇയാളുടെ പതിനഞ്ച് പദങ്ങളുടെ സമ്മ് കാണണം പിന്നെ ഇയാളുടെ പതിനഞ്ച് പദങ്ങളുടെ സമ്മ് കാണണം എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കണം എട്ട് അങ്ങനെ എന്ന് ചെയ്യേണ്ട ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടൊരു ട്രിക്ക് ഉണ്ട് കാരണം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ രണ്ട് സീക്വൻസ് തന്നാൽ പൊതുവ്യത്യാസം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇവിടെ രണ്ട് സീക്വൻസിലും പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് ആണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് പദങ്ങളുടെ സമ്മിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇത്ര മാത്രം ചെയ്ത മതി ഈ രണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഡിഫറൻസ് 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 വ്യത്യാസം കണ്ടുപിടിക്കുക സോ എന്താണ് ആണ് എന്ന് ഇനി കാണാൻ പറയുന്നത് എത്ര ാണ് പതിനഞ്ച് പദങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ത്രീന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡിഫറൻസ് കിട്ടും വിച്ച് ഇസ് സീക്വൽ ടു ഫോർട്ടി ഫൈവ് അതായത് ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ രണ്ട് സീക്വൻസിലെയും ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ സമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ആണ് ഇനി ഇരുപത്തിയഞ്ച് പദങ്ങൾ ചോദിച്ചാലോ അതിനൊരു കാര്യം മാത്രം ചെയ്താൽ മതി ഇവിടെ ഈ ഫിഫ്റ്റീന് പകരം ട്വൻറ്റി ഫൈവ് കൊടുത്താൽ മതി കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ പൊതു പൊതുവ്യത്യാസം സെയിം ആയിരിക്കണം എന്ന് മാത്രം നോക്കിയാൽ മതി സോ മക്കളെ കൃത്യമായി ആ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരേ ഒരു ക്വസ്റ്റിൻ കൂടി ഒരു സീക്വൻസ് ഉണ്ട് ഈസ് അരിത്മെറ്റിക് സീക്വൻസ് അത് അറിയാവുന്ന കാര്യമാണ് ദ ദ സം ഓഫ് ഓഫ് ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസ് ഈ സീക്വൻസിന്റെ ആദ്യത്തെ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ പറയുന്നു വാട്ട് ഈസ് ദ ദ ദ ഡിഫറൻസ് ഫസ്റ്റ് ആൻഡ് ആദ്യത്തെ എത്രയാണോ വ്യത്യാസം രണ്ട് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ എത്രയാണെന്ന ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതേപോലെ സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് ആൻഡ് ദ സം ഓഫ് ദ നെക്സ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് അതായത് ഈ സെയിം സീക്വൻസിലെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ സമ്മും പിന്നീട് വരുന്ന പതിനഞ്ച് പദങ്ങളുടെ സമ്മിൻ്റെയും വ്യത്യാസമാണ് ചോദിക്കുന്നത് ഇവിടെ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ ട്രിക്ക് ഉണ്ട് സി ക്വസ്റ്റ്യൻ ആണേ എടാ same sequence ആണ് ഈ e sequence സീക്വൻസിനെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളും പിന്നീട് വരുന്ന പതിനഞ്ച് പദങ്ങളുടെയും സമ്മിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരേ ഒരു മാത്രം ആലോചിച്ചാൽ മതി ഡി എൻ സ്ക്വയർ ആലോചിച്ചാൽ മതി ഡി എന്ന് പറഞ്ഞാൽ സെയിം സീക്വൻസ് ആണ് ഡി ഈക്വൽ ടു ഫോർ ആണ് അതേപോലെ എത്ര പദങ്ങളാണ് പറഞ്ഞത് രണ്ട് ആദ്യത്തെ പതിനഞ്ചും പിന്നീടും പതിനഞ്ചാണ് സോ എൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ ആണ് ഈ രണ്ട് വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വിച്ച് സീക്വൽ എന്ത് വരും ഡിക്ക് പകരം ഫോർ കൊടുത്തു എൻ്റെ പകരം ഫിഫ്റ്റീൻ കൊടുത്തു സോ ഫിഫ്റ്റീൻ സ്ക്വയർ വിച്ച് ഈക്വൽ ടു ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ആണ് വിച്ച് സീക്രൻ്റ് എന്ത് വന്നു നയൻ ഹൺഡ്രഡ് എന്ന് കിട്ടി സോ മക്കളെ ഈ രണ്ട് സീക്വൻസിലെയും സോറി ഈ സീക്വൻസിലെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ സമ്മിൻ്റെയും പിന്നീട് വരുന്ന പതിനഞ്ച് പദങ്ങളുടെ സമ്മിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഡി എൻ സ്ക്വയർ യൂസ് ചെയ്താൽ മതി വിച്ച് ഇസ് ഈക്വൽ ടു നയൻ ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ ചെയ്യേണ്ടത് ഇതിൽ ഒരേ കാര്യം മാത്രമേ ഉള്ളൂ എ ബി ക്വസ്റ്റിൻ ആൻസർ നിങ്ങൾ നാക്കുക കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം സി യു